നമസ്കാരം. പരിചിതമല്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ കേട്ടുകേൾവിയില്ല, പ്രചരണ കോലാഹലങ്ങൾ പരിശോധിച്ചാൽ പോലും പുതുമയാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. 5 പേർക്ക് മാത്രമേ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കാവൂ, അല്ലെങ്കിൽ പ്രചരണങ്ങൾക്ക് ഒരു വലിയ മാസമായിട്ടുള്ള ആൾക്കാർക്കൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയം രൂപീകരിക്കപ്പെട്ടത് മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാതൃകയിലേക്ക് പോയതിനു ശേഷം ഈ തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആർക്കും ഉദാഹരിക്കാൻ പോലും കഴിയത്തില്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് വളരെയധികം പ്രാമുഖ്യം നേടുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ എന്തൊക്കെ പുതുമ കൊണ്ടുവരാം, എന്തൊക്കെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാമെന്നുള്ളതാണ് ഓരോരുത്തരും നടത്തുന്ന പരീക്ഷണം. അതിൽ ഏറ്റവും വ്യത്യസ്തമാർന്നതിന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുകയും അതിലൂടെ അത് വോട്ടാക്കി മാറ്റുക എന്നതാണ് പലരും ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പരീക്ഷണങ്ങളിൽ പലരും വിജയിച്ചു കയറിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കൊല്ലം ജില്ലയിലെ വടക്കേ ശൂരനാട് എന്ന പഞ്ചായത്തിൽ മത്സരിക്കുന്ന അഖിൽ KS എന്ന വ്യക്തിയുടെ പ്രചരണമാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പോസ്റ്റർ പണ്ടത്തെ കാലഘട്ടത്തിൽ പോലും തിരഞ്ഞെടുപ്പിന്റെ ഒരു ഉപാധിയാണെങ്കിൽ പോലും ഇക്കുറി പോസ്റ്ററുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ജീവൻ തുടിക്കുന്ന പോസ്റ്ററുകൾ, അതും വിവിധ വർണ്ണങ്ങളിലും ഒപ്പം ഏറ്റവും കൂടുതൽ അത്യാകർഷണമായ രീതിയിലാണ് ഈ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റർ വിപ്ലവം ഒരുക്കിയുള്ള ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഈ അഖിൽ എന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിട്ടുണ്ട്, വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ആ പ്രചരണത്തെ മറ്റുള്ളവർ കൂടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പുതു പരീക്ഷണം ഒരു വ്യക്തിയെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തമാക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു മകുടോ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അഖിൽ എന്ന ഈ ചെറുപ്പക്കാരൻ. ഇടത് രാഷ്ട്രീയത്തിൽ ഇക്കുറി ഏറ്റവും വലിയൊരു നേട്ടം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം നടത്തിയ ഒരു വലിയ പരീക്ഷണം എന്തെന്ന് വെച്ചാൽ, യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത്. അതായത് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ് പ്രളയവും ഒപ്പം ഈ പറയുന്ന കോവിഡ് കാലത്തെല്ലാം യുവാക്കൾ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചൊരു സമയം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ യുവാക്കൾക്ക് പ്രചോദനമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം എന്ന അർഹിച്ച കാര്യം ഇടതുപക്ഷ പാർട്ടികൾ ഇവർക്ക് നേരെ വച്ചു നീട്ടിയത്. അത് ഒരുപാട് പേർക്ക് വലിയൊരു സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ തുറന്നിട്ടിരിക്കുന്നത്. ആ സാധ്യതയുടെ ഭാഗമായിട്ടാണ് പോസ്റ്റർ വിപ്ലവത്തിന് ഇത്തരത്തിൽ അഖിൽ എന്ന ചെറുപ്പക്കാരൻ തുടക്കം കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ ഒന്ന് കണ്ടു നോക്കും. ഇത്തരത്തിൽ ഒരു ന്യൂജൻ പോസ്റ്റർ വിപ്ലവം വരുംകാല തിരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിൽ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു മാതൃകയാണ്. കൊല്ലത്ത് അഖിൽ തുടങ്ങിവെച്ച ഈ ഒരു മാതൃക വരുംകാലത്തിൽ കേരളത്തിലെ സജീവ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മാതൃകയായി തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ അഖിലിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നതും ഈ പോസ്റ്ററുകൾ തന്നെയാണ്. ഈ പോസ്റ്ററുകൾ കൊണ്ടുള്ള ഒരു വിപ്ലവം അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഒരുപക്ഷെ ജയം ഉറപ്പിച്ചേക്കാമെന്നുള്ള സാധ്യത പോലും കൽപ്പിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ പറ്റും, അതും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലൂടെയോ എത്രയും വേഗം എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് പുതിയ കാലത്തിലെ പരീക്ഷണം. ആ പരീക്ഷണമാണ് അഖിൽ ഇപ്പോൾ വിജയിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ ഒരു വാർത്ത ചെയ്യേണ്ടി വന്നതുപോലും അത്തരത്തിൽ അത് ശ്രദ്ധയാകർഷിച്ചതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അഖിലിന്റെ വിജയത്തെ സംബന്ധിച്ച് നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. അത് വോട്ടർമാരാണ് നിശ്ചയിക്കേണ്ടത്. വോട്ടർമാരെ ഒരുപക്ഷെ സ്വാധീനിക്കാനായിട്ട്, അതും വളഞ്ഞ വഴിയല്ല, തന്റെ ആശയങ്ങൾ പോസ്റ്ററുകളിലൂടെ പ്രചരിപ്പിച്ചാണ് ഇത്തരത്തിൽ ജീവൻ തുടിക്കുന്ന പോസ്റ്ററുകളിലൂടെ അദ്ദേഹം ദൃശ്യഭാഷയിൽ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അഖിലിനെ ഇടതുപക്ഷം മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് UDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒപ്പം അഖിലിന്റെയും ആശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ പോസ്റ്റർ വിപ്ലവം. പോസ്റ്റർ വിപ്ലവത്തിലൂടെ അഖിൽ ഇപ്പോൾ തന്നെ ഈ നാട്ടിൽ ഒരു ട്രെൻഡിംഗ് ആയിട്ടുണ്ട്. ഇതിലൂടെ ജനങ്ങളുടെ സമ്മതിദാന അവകാശം കൂടി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറെക്കുറെ വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ അത് നേടിയെടുക്കാനായാൽ അത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ആശയത്തിന്റെ വിജയമായി തന്നെ വിലയിരുത്തപ്പെടാൻ കഴിയും.